നമുക്കിന്ന് ചെറുപയർ കൊണ്ട് എങ്ങനെയാണ് സുഗിയൻ തയ്യാറാക്കുക എന്ന് നോക്കാം. ഞാനിന്നിവിടെ ചെറുപയർ കൊണ്ടുള്ള സുഗിയനാണ് തയ്യാറാക്കാൻ പോണത്. അതിനായി ഞാനിവിടെ ഒരു കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുക്കറിലിട്ട് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുത്തി വേവിച്ചെടുത്തതാണിത്. ഇനി ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു 4 ടീസ്പൂണോളം നാളികേരം ചിരകി എടുത്തിട്ടുള്ളതാണ്. ഇനി ഒരു 7 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. മധുരം ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കോ എന്ത് വേണേലും ചെയ്യാം. നമുക്കിനി ഈ ചെറുപയറും നാളികേരം പഞ്ചസാരയും ചെറുതായി ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നന്നായി വഴറ്റിയെടുക്കണം. ഇത് വഴറ്റിയെടുക്കാനായി ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് നാളികേരം ചേർത്തെടുക്കാം. ഇതൊന്ന് ചെറുത് ഇതിലെ വെള്ളം വറ്റണമായിരം ഒന്ന് വഴറ്റിയെടുക്കാം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. നമ്മുടെ നാളികേരത്തിലെ വെള്ളമൊക്കെ ഇപ്പോൾ ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ ചെറുപയറും ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുപയർ വേവിക്കുമ്പോൾ തന്നെ നമുക്കിതിൽ ഒരു നുള്ളുപ്പിട്ട് വേവിച്ചെടുക്കണം. അധികം ഉപ്പ് വേണ്ട, കാരണം ഇതിൽ മധുരമാണല്ലോ വേണ്ടത്. നമുക്കിതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചെറുപയറിൻ്റെ വേവാണ്. ചെറുപയർ അധികം വെന്ത് പോകാനും പാടില്ല, തീരെ വേവില്ലാതിരിക്കാനും പാടില്ല. ഏകദേശം ഒരു 1/4 ഭാഗം വേവാണ് ഇതിന് വേണ്ടത്. എന്നാലാണ് നമുക്ക് ഈ സുഗിയെ നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഉരുട്ടുമ്പോൾ ഇത് ഉടഞ്ഞു പോകും. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൽ പറയണത് ചെറുപയറിൻ്റെ വേവ് തന്നെയാണ്. നമുക്കിനി ഇതൊരു 2 മിനിറ്റ് കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉരുത്തിയെടുക്കാനുള്ള പരുവത്തിലായിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറണ വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മാവ് തയ്യാറാക്കാം. കോട്ട് ചെയ്യാനുള്ള മാവ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് 1/4 കപ്പോളം ഗോതമ്പ് പൊടിയാണ്. വേണേ നിങ്ങൾക്ക് മൈദപ്പൊടിയും, പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് 2 ടീസ്പൂൺ അരിപ്പൊടിയാണ്. അരിപ്പൊടി ഇപ്പോൾ ഇവിടെ എടുത്തതിനുള്ള കാരണം നമ്മുടെ സുഗിയെ നല്ല ക്രിസ്പി ആവാനായിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് ഒരു ബൗളിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു ദോശമാവിൻ്റെ ബാറ്റർ പോലെയാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് തിക്കാവാനും ഒരുപാട് ലൂസാവാനും പാടില്ല. നമുക്കിനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ചേർത്ത്. നമ്മുടെ കോട്ട് ചെയ്യാനുള്ള ബാറ്റർ ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചെറുപയറും നാളികേരും പഞ്ചസാരയും ചേർന്നിട്ടുള്ള മിക്സ് ഇപ്പോൾ ഇവിടെ ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്കിത് ചെറിയ സുഗിയൻ്റെ വലുപ്പത്തിലുള്ള ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. ഏകദേശം ഒരു മീഡിയം സൈസിലാണ് ഞാനിപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നത്. ഇതുപോലെ എല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം.
നമുക്ക് ചെറുപയറിൻ്റെ വേവ് കറക്റ്റായ മാത്രമാണ് ഇങ്ങനെ നല്ലതിൽ ഉരുക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സുഖിയൻ ഉണ്ടാക്കുമ്പോൾ ചെറുപയറിൻ്റെ വേവാണ്. നമ്മുടെ ചെറുപയറെല്ലാം ഞാനിപ്പോൾ ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് നമ്മുടെ ഗോതമ്പ് പൊടിയുടെ ബാറ്ററിൽ മുക്കിയതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സുഖിയൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മുടെ എണ്ണക്കൂടെ നല്ല ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ നേരത്തെ ഉരുട്ടി വെച്ചിരുന്ന ഓരോ സുഖിയൻ്റെ ബോളെടുത്ത് നമ്മുടെ ഈ മാവിൽ ഡിപ്പ് ചെയ്ത ശേഷം എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊന്ന് മറിച്ചിടാം. രണ്ട് സൈഡും മറിച്ചിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളിപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ളതും കൂടി ഞാൻ എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മളെപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചത് ഫ്രൈ ചെയ്തെടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, പഞ്ചസാരയോ ശർക്കരയോ മധുരമൊക്കെ പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിക്ക് പകരം വേണമെങ്കിൽ കോട്ട് ചെയ്യാനായിട്ട് മൈദ ഉപയോഗിക്കാം. അങ്ങനെ പല വെറൈറ്റികളും നമുക്കിതിൽ ഇറക്കിയെടുക്കാം. പിന്നെ ചെറുപയറിൻ്റെ കൂടെ അവൽ ഉപയോഗിച്ച് സുഖിയൻ ഉണ്ടാക്കുന്നവരുണ്ട്. അവൽ തന്നെ ഉപയോഗിച്ച് സുഖിയൻ ഉണ്ടാക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റാവുന്ന നല്ലൊരു നാലുമണി പലഹാരമാണ് സുഖിയൻ. കുട്ടികൾക്ക് അച്ഛനേത് ഇഷ്ടപ്പെടും ചെയ്യും. ചെറുപയറായതുകൊണ്ട് നല്ല ഹെൽത്തിയാണ്. രണ്ട് സൈഡും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സുഖിയൻ്റെ രണ്ട് സൈഡും ഞാൻ ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം.